يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جدلي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر، وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آية الملك الجبار آية الله من فضل قند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ശറഫുകൊണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ ജാഹ് കൊണ്ട്, ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിലെത്തിപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഉമറാക്കൾ, അഹ്ലു സുന്നയുടെ സ്നേഹികൾ, സഹോദര സഹോദരിമാർ, ഗൾഫ് നാട്ടിലുൾപ്പെടെ ലൈവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദ്വാരക്കാൻ കടപ്പെട്ട ബായാറ് സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും പ്രത്യേകിച്ച് ഈ മജ്ലിസിലും സമ്മേളിച്ചവരുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാനെ. നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലാമോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലോ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. വഫാത്തായ അബിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ജാമിയ ഹസനിയയുടെ പ്രിൻസിപ്പളും എന്റെ അഭിവന്യ ഗുരുവര്യരും കൂടിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൊമ്പം ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സമയം വളരെ വൈകിയതിനാൽ ഞാനൊരു സംസാരത്തിലേക്ക്, നീണ്ട സംസാരത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമുക്ക് സമയത്തിന് ഒരു നിശ്ചിത സമയം ഇവിടെ കണക്കുള്ളത് കൊണ്ട് ഇൻഷാ അള്ളാ ഞാൻ കൂടുതലാക്കി പറയാതെ ബഹുമാനപ്പെട്ട
ഷൈഖുന ഉസ്താദ് അവർകൾ നേരത്തെ തന്നെ ഇവിടെ എത്തി. ഉസ്താദിന്റെ നസീഹത്തുകളും എല്ലാം ഈ സദസ്സിന് ലഭ്യമായി. ഉസ്താദ് അവർകൾക്ക് സുബഹിക്ക് ശേഷമുള്ള സബക്കുകളിൽ ക്ലാസുകളിൽ തുടരാനുള്ളത് കൊണ്ട് ഉസ്താദ് പെട്ടെന്ന് പോകും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അള്ളാഹുവെ ആഫിയത്തുള്ള അഴുസത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ അവരുടെ അവിടുത്തെ ജീവിതത്തിലും കുടുംബത്തിലും സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ബറക്കത്തും അഴുസത്തും നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് പറഞ്ഞു, ഒരുപാട് രോഗികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. നമുക്ക് വളരെ ശ്രേഷ്ഠമായ ഈ മജ്ലിസിൽ വെച്ച് ദ്വാരന്ന് നമുക്ക് ഇൻഷാ അല്ലാ ഇന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകളും ഈ നാട്ടിലേക്ക് വരണം എന്ന നിർബന്ധമായ തങ്ങളുടെ ക്ഷണവും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് സാധുവായ ഞാൻ ഇന്ന് പൊള്ളാച്ചിയിലെ പരിപാടി, തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലെ പരിപാടിയിൽ ഞങ്ങൾ വെറും ചെറിയൊരു പ്രസംഗവും ചെറിയൊരു ദുആയും നടത്തി മുസാഫത്തിനൊന്നും ഇരിക്കാതെ അവിടെ ഒരു സ്ഥലത്ത് ഭക്ഷണത്തിന് കയറണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വെച്ച് ദ്വാരന്ന് കൊടുത്ത് അങ്ങനെ ഒന്നും കയറാതെ തന്നെയാണ് നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി നേരത്തെ തങ്ങളെയും ഉസ്താദിനെയും ഒക്കെ സ്നേഹിച്ച് സാധുവായ ഞാൻ ഈ മജ്ലിസിൽ വന്നത്. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിന്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞത് അഫ്ളു സിയാമി ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം, റമദാൻ നോമ്പിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസമെന്ന്, അള്ളാഹുവിന്റെ മാസം എന്ന നിലക്ക് തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ വിശുദ്ധ മുഹറത്തിലെ പവിത്ര രാത്രിയിൽ സാധുക്കളായ നാം ഇവിടെ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. വലിയ വലിയ മഹാന്മാർക്ക് എത്രത്തോളം അമ്പിയാക്കൾക്കടക്കം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കടുകടുത്ത പരീക്ഷണങ്ങൾ നൽകിയിട്ട് വലിയ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും നൽകിയിട്ട് രോഗമുൾപ്പെടെ അള്ളാഹു നൽകിയിട്ട് വലിയ സലാമത്തും ആഫിയത്തും ഇസ്സത്തും നൽകിയ പരിശുദ്ധ മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് നീറുന്ന നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും രോഗങ്ങളും എല്ലാം മഹാന്മാരെ വസീലയാക്കിയിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് പറയണം. ആരും വിഷമിക്കണ്ട. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മുഅ്മിനീകളായ ആളുകൾ ചിലപ്പോൾ സങ്കടപ്പെടാറുണ്ട്. ഞങ്ങൾ അഞ്ചു വഖത്ത് നിസ്കരിക്കുന്നു, ഞങ്ങൾ സുന്നത്ത് നിസ്കരിക്കുന്നു, ഞങ്ങൾ തഹജ്ജു നിസ്കരിക്കുന്നു, ഞങ്ങൾ ദുഹാ നിസ്കരിക്കുന്നു, അതുപോലെ ഞങ്ങൾ മഹത്തായ ദിക്റുകളും സ്വലാത്തുകളും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ആകുമ്പോലെ എല്ലാവർക്കും ഞങ്ങളെ കൊണ്ട് നല്ലത് മാത്രമേ ഉള്ളൂ, ഞങ്ങളൊരാളെയും വിഷമിപ്പിക്കാറില്ല. എന്നാലും ഞങ്ങളെപ്പോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും മറ്റുള്ളവർക്കില്ലല്ലോ. അവര് മോശപ്പെട്ട നിലക്ക് ജീവിച്ചിട്ടും ഞങ്ങൾക്കാണല്ലോ ഈ ബുദ്ധിമുട്ട് മുഴുവനും എന്ന നിലക്ക് ചിലവർ അങ്ങനെ സങ്കടപ്പെടാറുണ്ട്. പലവരും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് എനിക്ക് ബുദ്ധിമുട്ട് വന്നല്ലോ എന്ന നിലക്ക് ശാപവാക്കുകൾ പറയാറുണ്ട്. എന്നാൽ ഞാൻ മുഅ്മിനീങ്ങളോട് പറയുന്നു, നമുക്ക് ഏത് രോഗം വന്നാലും മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ഏത് രോഗം മുഅ്മിനീങ്ങൾക്ക് വന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങളെ കടുകടുത്ത നിലക്ക് പരീക്ഷിക്കുമെന്ന് ഖുർആനിനാൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പരീക്ഷണം നൽകുന്നത്? അവർക്ക് അല്ലാഹു പവർ കൊടുക്കാനാണ്, അവർക്ക് അല്ലാഹു ദർജ കൊടുക്കാനാണ്, അവർക്ക് അല്ലാഹു ആഖിറത്തിലും ദുനിയാവിലും സ്ഥാനം കൊടുക്കാനാണ്, ആഖിറത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കാനാണ്, ദോഷങ്ങൾ പുറത്തു കൊടുക്കാനാണ് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. അതല്ലാതെ
അവര് കുറവുള്ള ആളുകളായതുകൊണ്ടല്ല അള്ളാഹു രോഗം കൊണ്ട് അവരെ പരീക്ഷിക്കുന്നത്, അവർക്ക് ആഖിറത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട്, പലവരും ചിലപ്പോൾ രോഗം വരുമ്പോ എന്തേ ഞങ്ങൾക്ക് ഇങ്ങനെ രോഗം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയും എന്തേ നിനക്ക് നീ മോശപ്പെട്ടത് കൊണ്ടായിരിക്കാം നിനക്ക് ഇങ്ങനെ രോഗം എന്ന നിലക്ക് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈമാനല്ലാത്ത സംസാരമാണ്, ദീൻ പഠിക്കാത്തത് കൊണ്ടാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലിൽ ഒരു മുള്ള തറച്ചാൽ, എത്രത്തോളം മനസ്സ് വേദനിച്ചാൽ, ടെൻഷനായാൽ പോലും അള്ളാഹുവിൽ സബർ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന് ദോഷം പുറത്തു കൊടുക്കുന്നു, അള്ളാഹു അവന് സ്ഥാനം നൽകുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽജൂഇ വനഖ്സ് മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കും, അതേ ശക്തമായ പേടി കൊണ്ട്, വിശപ്പ് കൊണ്ട്, മരണം കൊണ്ട്, കൃഷിനാശം കൊണ്ട്, സാമ്പത്തിക നഷ്ടം കൊണ്ട്, അങ്ങനെ പലതുകൊണ്ടും അല്ലാഹു മുഅ്മിനീങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ട സമയം അവർ അല്ലാഹുവിൽ തവക്കുലാക്കി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം എന്ന നിലക്ക് എത്രയോ അമ്പിയാക്കൾ കഷ്ടപ്പെട്ടു. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ വിഷമം സഹിച്ച മറ്റു നേതാവുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം മുടക്കി, അതേ വർഷങ്ങളോളം ഭക്ഷണം കഴിക്കാനില്ല, ശത്രുക്കളുടെ ഏറ് കൊണ്ടിട്ട് ശരീരം പൊട്ടി ബ്ലഡ് ഒഴുകിപ്പോയി, ശാരീരികമായും മാനസികമായും തളർന്നു, നാട്ടുകാരൊറ്റപ്പെടുത്തി, കുടുംബക്കാരൊറ്റപ്പെടുത്തി, നാട് കടത്തി, വെള്ളം മുടക്കി, അന്നം മുടക്കി, കൊല ചെയ്യാൻ ഗൂഢാലോചനകൾ നടത്തി, അർഹമുറാഹിമായ റബ്ബിന്റെ ദീൻ പ്രചരിപ്പിച്ച കാരണം തങ്ങളെ ഏതെല്ലാം നിലക്ക് പലതും പറയാൻ തുടങ്ങി. ആരോപണങ്ങളും കുപ്രചരണങ്ങളും അതേ പലതും തങ്ങളെ പറ്റി പ്രചരിക്കാൻ തുടങ്ങി. മാനസികമായി തളർന്നു മുഹമ്മദുർ റസൂലുള്ളാ, കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞപ്പോൾ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല അദാ പറഞ്ഞു വിടുന്നു, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കിയിട്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറക്കുകയാണ്, ഓ നബിയെ തങ്ങൾ വിഷമിക്കണ്ട, ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യസ്റൂന വമാ യുഅ്ലിനൂൻ. ശത്രുക്കള് തങ്ങളെ പറ്റി എന്തു പറഞ്ഞു വരുത്തിയാലും അവരുടെ ഉള്ളിലിരിപ്പ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനറിയാം. അതുകൊണ്ട് തങ്ങളെ ഹഖിന്റെ പാതയിലങ്ങ് മുന്നോട്ട് പോയിക്കോ. ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ജയിലറയാണ് ദുന്യാവ്, മുഅ്മിനീങ്ങളുടെ പരീക്ഷണ സ്ഥലമാണ് ദുന്യാവ്, അതേസമയം മുഅ്മിനീങ്ങളുടെ സന്തോഷ സ്ഥലം അത് ആഖിറമാകുന്ന സ്വർഗത്തിലാണ് കേട്ടോ, അത് ഖുർആൻ വഅദ ചെയ്ത സ്വർഗമാണ് കേട്ടോ. ദുന്യാവിന് നിലനിൽപ്പില്ല. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് അവർക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിൽ സബർ ചെയ്ത് ആ സബ്ര നിലക്ക് അവർ നീങ്ങിക്കഴിഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ബശ്ശിരി സ്വാബിരീൻ, നബിയെ സബർ ചെയ്യുന്ന ക്ഷമിക്കുന്ന ആളുകൾക്ക് തങ്ങൾ സന്തോഷം പറഞ്ഞോ, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചോ, അവർക്ക് സ്വർഗത്തിലെ സന്തോഷം കൈമാറിക്കോ. പരിശുദ്ധ ഖുർആൻ പറയുന്നു,
ചെയ്യുന്നു. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു തുടർന്ന് പറയുന്നു, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു, അവർക്കൊരു വിഷമം എത്തിയാൽ, ഒരു ബുദ്ധിമുട്ടെത്തിയാൽ, ഒരു രോഗമെത്തിയാൽ, ഒരു ഞെരുക്കമെത്തിയാൽ, അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കെന്താണ്? അത് ശാപവാക്കുകളല്ല, മറ്റ് പഴിചാരിയ സംസാരങ്ങളല്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അല്ലാഹുക്ക് വേണ്ടിയല്ലേ, ആ റബ്ബിലേക്കല്ലേ നമ്മുടെ മടക്കം, അതല്ലേ അഞ്ചു വക്ത നമസ്കാരവും, അതേ ദുആഉൽ ഇഫ്തിതാഹിൽ നാം പറയുന്നു, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതവും മരണവും അങ്ങനെ തുടങ്ങി സർവവും അർഹമുർ റഹീമായ റബ്ബിനാണെന്ന് അഞ്ചു വക്ത നമസ്കാരത്തിൽ പറയുന്ന മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിലേത് രോഗം വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും ആശങ്കപ്പെടാനില്ല, അതേ സങ്കടപ്പെടാനില്ല. അതിന്റെ പേരിൽ മറ്റുള്ള ആളുകൾ അവരെ കുറ്റപ്പെടുത്താനും പാടില്ല. അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളാണ് കേട്ടോ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്, ദുനിയാവിൽ എത്ര സ്ഥാനമുണ്ടായിട്ടും കാര്യമില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, ഏത് ആരോഗ്യമുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ പറയട്ടെ, വലിയ വലിയ ആനിഫീങ്ങൾ, അള്ളാഹുവിനറിഞ്ഞ മഹാന്മാർ, അവർ ലോകത്തോട് പറഞ്ഞത് എന്താണ്? ദുനിയാവിന് അവര് വില വെച്ചിട്ടില്ല. ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മവാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യവർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒരു സ്വാധീനത്തിനും നിലനിൽപ്പില്ല. എല്ലാം ശ്വാസമടങ്ങിയാൽ എല്ലാം നഷ്ടപ്പെടുന്നു. അതേസമയം നഷ്ടപ്പെടാത്ത ഒന്ന് വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, നഷ്ടപ്പെടാത്ത ലോകം, അത് പാരത്രിക ലോകമാണ്. അത് ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ദുന്യാവിന്റെ പളവളപ്പിൽ അള്ളാഹുവിനെ മറന്ന് അതേ ഈമാനില്ലാത്ത നിലക്ക് ജീവിക്കണ്ട. ഓ മുസ്ലിമീങ്ങളെ, കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുക്കുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു വർഗീയ സംഘർഷങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല, ഖുർആന്റെ അനുയായികൾക്ക് പറ്റില്ല. അതേ ഒരു സിനിമയും വേണ്ട, സീരിയലും വേണ്ട, ഒരു മാപ്പിളപ്പാട്ട് വേണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, കള്ളന്റെ അടിമയാകണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധു വെക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. അത്തരം ഉപയോഗങ്ങൾ, ലഹരി ഉപയോഗം മുഴുവനും അത് പൈശാചിക പ്രവർത്തനങ്ങളാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അമാ അലിംതും അന്ന ശുർബൽ ഹംദി യുഗ്ലിബുൽ ജബ്ബാർ, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ലഹരി ഉപയോഗക്കാരേക്കാൾ വെറുപ്പുള്ള മറ്റ് കക്ഷികളില്ല. അതുകൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ഇത് വ്യഭിചാരം വർദ്ധിച്ച ലോകമാണ്. വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റുകളും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗം നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തുന്ന വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടമാണ് ഇത്. ഖിയാമത്തിന്റെ അടുത്ത സമയമാണ് കേട്ടോ. പാവങ്ങളെ മനസ്സ് വിഷമിപ്പിക്കണ്ട, പാവപ്പെട്ട രോഗികളെ മനസ്സ് വേദനിപ്പിക്കണ്ട. അത്തരം പാവങ്ങളെ പ്രയാസപ്പെടുത്തുന്നവരെ അല്ലാഹുവിൽ അതാ തൃപ്തിയില്ല, അവരെ റസൂലുള്ള അടുപ്പിക്കില്ല.
വിഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷം പകരാൻ, അവർക്ക് ആശ്വാസം പകരാൻ, അവർക്ക് സാന്ത്വനം നൽകാൻ, അവർക്ക് ആവുന്നതുപോലെ ഖൈറ് ചെയ്യാൻ അവരെ പ്രയാസപ്പെടുത്തുന്ന വാക്ക്, അത് നമ്മുടെ ആഖിറത്തെ ബാധിക്കുന്ന വിഷയമാണ്, നമ്മുടെ ഈമാന് കോട്ടം സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല ഈ ലോകത്ത് തൃപ്തിപ്പെട്ട പരിശുദ്ധ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാമാകുന്ന ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം അത് പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചിട്ട് അവസാന കാലഘട്ടം വരുമ്പോൾ ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് പിരിയും. തങ്ങൾ പറഞ്ഞു കുല്ലഹും ഫിന്നാർ ഇല്ലാ മില്ലത്തും വാഹിദ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഒന്നേ ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. ആ സമയം സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുന്നു, ഖാലൂ മൽ ഹിയ യാ റസൂലല്ലാ, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വാസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ ആശയം മഹാന്മാരായ അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം, അത് സ്വഹാബത്തുൽ സ്വഹാബത്തിലൂടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരിലൂടെ വലിയ വലിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമിങ്ങളിലൂടെ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ സ്വാലിഹീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് മുജാഹിദല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയല്ല, അത് തബ്ലീഗ് ജമാഅത്തല്ല, അത് സലഫിയല്ല, അത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന് മാത്രം പറഞ്ഞ്, ഓ മുസ്ലിമീങ്ങളെ, ഹറാം മുഴുവനും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ച് പകരം കൽബിൽ നിറക്കൂ. ഹുബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൽബിൽ അതാ നിറച്ചു കഴിഞ്ഞാൽ, ആ ഹബീബ് കൽബിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല. അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാന്, ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാന്, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാന്, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാന്. ഇൻഷാ അല്ലാ കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി നമ്മുടെ ഈ മജ്ലിസ്, അതാ സമയം വൈകിയത് കൊണ്ട് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഇവിടെ ഈ നാട്ടുകാരായ മുഅ്മിനീങ്ങൾ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാ ഹദിയ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വർണ മോതിരങ്ങളും സ്വർണ കമ്മലും ഉൾപ്പെടെ ധാരാളം ആഭരണങ്ങളും സമ്പത്തും ക്യാഷും ഈ മഹത്തായ മജ്ലിസിലേക്ക് സ്വതക്കയായി നൽകിയവരുണ്ട്. അള്ളാഹുവെ മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ മാസം ഒക്ടോബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് നാളെയാണ് വെട്ടിച്ചറ മജ്മഅൽ നടക്കുന്ന ബദർ മജ്ലിസ്. നിങ്ങൾ സൗകര്യപ്പെടുന്നവർ വരണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് മജ്ലിസ് പൂർത്തിയാക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് അടുത്തു വന്നു. ധാരാളം രോഗികളും വിഷമങ്ങളും പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. മുഴുവൻ ആളുകൾക്കും ദ്വാരക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على
جميع الأنبياء والمرسلين والحمد لله رب العالمين. الله نقول قبولك نعم رحمن എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ധാരാളം സഹോദരിമാർ ഈ മജ്‌ലിസിലുണ്ടെന്ന് എനിക്കറിയാം. ഇത് ഈ സദസ് തന്നെ സംഘടിപ്പിക്കപ്പെട്ടത് വനിത വിജ്ഞാന പഠന വേദി ഇവിടെ മാസത്തിൽ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കീഴിലായിട്ട് അവരുടെ ഒക്കെ നിർബന്ധം കാരണമാണ് നമ്മുടെ ഇവിടെയുള്ള സംഘാടകർ ഇങ്ങനെ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇന്ന് പരിഷ്കാരം വർദ്ധിച്ച കാലഘട്ടമാണ്. അതുകൂടെ പറഞ്ഞു ദുആയിലേക്ക് കിടക്കുക. നിങ്ങൾ ഫാൻസിയുടെ പിറകിലോടിയിട്ട് പരിഷ്കാരികളായിട്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് മുസ്ലിം പെണ്ണ് കണ്ണന്റെ പുരികെ പ്ലക്ക് ചെയ്യുന്ന അവസ്ഥ വർദ്ധിച്ചു കാണുന്നു. സ്കൂളിൽ പഠിക്കുന്ന വളർന്നു വരുന്ന മക്കളെ പോലും കണ്ണന്റെ പുരികെ പ്ലക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ ആ നിലക്ക് മോശപ്പെടുത്തുന്നു. ഞാൻ പറയുന്നു, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരൊറ്റ മുസ്ലിം സഹോദരിമാർക്കും ഈമാനുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണിനും ഖുർആൻ അംഗീകരിക്കുന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണിനും